അപ്പൊ കൂട്ടുകാരെ, 5 പൈസ ചെലവില്ലാതെ ഞാൻ വീട്ടിൽ മെത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെത്തിലോട്ടൊന്ന് ഇടാം. കണ്ട, വളരെ മനോഹരമായി 1 രൂപ പോലും ചെലവില്ലാതെ ഉണ്ടാക്കിയതാണ്. ഒന്ന് ഇരുക്കി ഇരുന്ന് നോക്കട്ടെ. കണ്ടോ, നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല സോഫ്റ്റുമാണ് വെച്ചിരിക്കാനായിട്ട്. അപ്പൊ കൂട്ടുകാരെല്ലാം, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊക്കെ പൈസ കൊടുത്തിട്ട് മെത്തയൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മെത്ത ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പഴയ ബെഡ്ഷീറ്റാണ്. ഇത് ഇങ്ങനത്തെയാണ്, അത് നൂർത്ത് നമുക്കൊന്ന് നൂർത്തൊന്ന് ഫ്ലോറിലേക്ക് ഒന്ന് ഇടാം. നമുക്കിത് നൂർത്ത് ഫ്ലോറിലേക്ക് ശരിയായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് ഇടാം. ഞാൻ നല്ല വശമാണ് എടുത്തിട്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ നമുക്കിത് ഫ്ലോറിലേക്ക് ഇടാം. എൻ്റെ ദീവാൻ കോട്ടിന് ഇത്രയുള്ള ഒരെണ്ണം മതി, അതുകൊണ്ടാണ് ഇത് എടുത്തത്. എന്നിട്ട് നമുക്ക് ഈ ഭാഗവും നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ആദ്യം. അത് കഴിഞ്ഞ് ഒരു ഭാഗം നമുക്ക് തുറന്ന് വെക്കാം, നമുക്ക് പഴയ തുണികളൊക്കെ വെക്കാനായിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം ഈ നല്ല ഭാഗം ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. എന്താ ഇങ്ങനെ നല്ല ഭാഗം അകത്താക്കിയിട്ട് ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് ഈ സൈഡും ഫുള്ളായിട്ട് തയ്ക്കാം. ഈ അകത്തെ ഈ ഒരു സൈഡ് നമുക്ക് തുറന്ന് വെച്ചേക്കാം. ഇത് നമുക്ക് തുറന്ന് വെക്കാം. അപ്പൊ ഞാന് തയ്ച്ചിട്ട് കൂട്ടുകാരെ കാണിച്ചു തരാം. ഇങ്ങനെ സൈഡിലെല്ലാം ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഴയ തുണികൾ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പഴയ തുണികൾ നമുക്ക് ഇവത്തിലേക്ക് നമുക്ക് വിരിച്ചു കൊടുക്കാം. കുറെ പഴയ എന്റെ പാൻറ്റും ഏത് പഴയ തുണി ഉണ്ടെങ്കിലും നമുക്ക് അത് ഇടാം. ഇങ്ങനെ കുറച്ച് കുറച്ച് നമുക്കൊന്ന് വിരിച്ചു ഏത് പഴയ തുണി ഉണ്ടെങ്കിലും നമുക്ക് ഇവത്തെ വിരിക്കാം. അപ്പൊ ഞങ്ങള് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു മുകളിലെ ഈ തുണി ഇതിനെയാണ്. ഇതൊരു സെറ്റാണ് എന്റെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് തുറന്ന് ഇവത്തിൽ കൂടി ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് ഇങ്ങനെ നൂർത്തെടുക്കാം. ഇത് നല്ല ഭാഗം നമ്മൾ ആദ്യം അകത്ത് വെച്ചില്ലേ, അപ്പൊ നമുക്ക് നല്ല ഭാഗം ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ സപ്പോർട്ടിന് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമെന്നാണ്. ഒരാൾ അപ്പുറത്തിരിപ്പുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് 1 പൈസ പോലും 5 പൈസ പോലും കൊടുക്കാതെ പഴയ തുണികൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് ഇത് ചെയ്തെടുക്കാം. നോക്കട്ടെ, 5 പൈസ കൊടുക്കാതെ നമ്മൾ ഈ മെത്ത ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് തയ്ച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് തയ്ച്ചെടുക്കുകയാണ്.
അപ്പൊ കൂട്ടുകാരെ, ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞു. 5 പൈസ പോലും ചെലവില്ലാതെ നമ്മുടെ വീട്ടിലെ പഴയ ബെഡ്ഷീറ്റും പഴയ തുണിയും ഒക്കെ വെച്ചിട്ട് ഒരു മെത്ത ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നും മടക്കിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഇത് മടക്കിയെടുത്തിട്ട് നമുക്ക് ഒരു സോഫയിൽ നമുക്ക് ഇടാവുന്നേ. ഇവത്തേലോട്ട് ഇടാൻ പോവാണ്. ഇതിന് കറക്റ്റായിട്ട് ഞാൻ വെച്ചുണ്ടാക്കിയതാണ്. കണ്ടോ വീട്ടുകാരെ, നല്ല സോഫ്റ്റ് ആണ്. ഇത് നമുക്കെല്ലാം വീടുകളിൽ തന്നെ എല്ലാവർക്കും സൂചി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. മിഷൻ ഇല്ലെങ്കിലും നമുക്ക് ഒരു വിഷമവും ഇല്ല. നല്ല വൃത്തിയായിട്ട് ചെയ്യാം. അപ്പൊ ഞാനൊന്ന് കിടക്കട്ടെ. ഹാ, നല്ല സുഖം. കണ്ടോ, ഇതിനകത്ത് ഇത്ര ദിവസം ഇതില്ലായിരുന്നു, വേറെ സാധനങ്ങളായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ ഇത് ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കിടക്കാം. കണ്ടോ, നല്ല ഭംഗി, നല്ല സുഖമാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്കിത് എവിടെയൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുന്ന ഉടനെ നമുക്ക് ഇത് എടുത്ത് ഇങ്ങനെ മടക്കി എടുത്ത് കൊണ്ടുപോകാം. എവിടെ ടൂർ പോയാലും എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് കൊണ്ടുപോകാം, വീട്ടിൽ ഉപയോഗിക്കാം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ, എല്ലാ കൂട്ടുകാർക്കും ബൈ.